വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യന്റെ അറിവുകൾക്കും അപ്പുറം നമുക്കറിയാത്ത ഒരുപാട് നിഗൂഢതകളും രഹസ്യങ്ങളുമുണ്ട്. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നക്ഷത്ര ലോകത്തേക്ക് യാത്ര സാധ്യമാകുന്ന അനേകം ഗേറ്റ്വേകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഗവേഷകരുണ്ട്. അത്തരത്തിൽ ഗേറ്റ്വേകൾ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ. അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാളായിരുന്ന സ്റ്റാലിൻ. ഇവരൊക്കെ തന്നെ ഭൂമിയിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്ന, ഒരുപക്ഷെ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു വിചിത്രമായ ഒരു ഗേറ്റ്വേ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അവർ പ്രധാനമായും ടിബറ്റിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആയിരിക്കാം അത്തരം ഗേറ്റ്വേകൾ ഉണ്ടാവുക എന്നും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ടിബറ്റിലെയും ഹിമാലയൻ മേഖലകളിലുമൊക്കെ നിരവധി പരിവേഷണങ്ങൾ നടത്താൻ അക്കാലത്ത് ഹിറ്റ്ലറും സ്റ്റാലിനുമൊക്കെ തയ്യാറായത്. പ്രപഞ്ച രഹസ്യവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ അന്നത്തെ ജർമ്മനിയും സോവിയറ്റ് യൂണിയനും കണ്ടെത്തിയിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ അവയിൽ പല കാര്യങ്ങളും ചില സയന്റിസ്റ്റുകളിലോ അല്ലെങ്കിൽ ഹിറ്റ്ലർ സ്റ്റാലിൻ പോലെയുള്ള ഭരണാധികാരികളിലോ മാത്രമായി അവശേഷിക്കുകയോ ഒതുങ്ങിപ്പോവുകയോ ചെയ്തു. സമാനമായ ചില രഹസ്യങ്ങൾ ഇന്നത്തെ അമേരിക്കയ്ക്ക് അറിയാമെങ്കിലും അവരതൊക്കെ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യമൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രപഞ്ചം എത്രമാത്രം വലുതാണ്! നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലുതാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു മനുഷ്യായുസ് കൊണ്ട് വിചാരിച്ചാൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മുടെ ഗാലക്സിയിൽ നിന്ന് മറ്റൊരു ഗാലക്സിയിലേക്ക് പോവുക പോലും അസാധ്യമാണ്, ഇപ്പോഴല്ല അടുത്തൊരു 100 വർഷത്തേക്ക് പോലും. അങ്ങനെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ മറ്റെന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ പ്രകൃതിയാൽ തന്നെ ഇത്തരമൊരു യാത്ര സാധ്യമാകുന്ന ഒരു മാർഗം ഉണ്ടെങ്കിലോ? പ്രമുഖരായിട്ടുള്ള പല ശാസ്ത്രജ്ഞരും ഇതിന്റെ ചില സൂചനകൾ തന്നിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ളവർ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും അതുപോലെ തന്നെ വേം ഹോളുകളെ കുറിച്ചും ഒക്കെയുള്ള സൂചനകൾ പോലും നൽകിയത് അതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ബഹിരാകാശത്തിനപ്പുറം അന്വേഷിക്കുന്ന ഈ എളുപ്പ വഴി ഒരുപക്ഷെ നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ടെങ്കിലോ? നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള മറ്റൊരു ഡയമെൻഷനിലൂടെയോ മറ്റൊരു മാധ്യമത്തിലൂടെയോ നമുക്ക് ഈ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാനും സഞ്ചരിക്കാനും സാധിക്കുമെങ്കിലോ? അത്തരം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ നമ്മൾ ഭൂമിക്ക് പുറത്തുപോയി ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വയിലോ ഒക്കെ നിന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചന്ദ്രനെ ആകാശത്ത് കാണുന്നത് പോലെയാണ് നമ്മൾ ഭൂമിയെ കാണുക. അതായത് ഈ കാണുന്ന ആകാശത്ത് അല്ലെങ്കിൽ വിശാലമായ ബഹിരാകാശത്ത് പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഗോളം മാത്രമാണ് നമ്മുടെ ഭൂമി. അല്ലാതെ ഭൂമി മറ്റൊരിടത്തല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലേക്കുള്ള ഒരു ഗേറ്റ്വേ നമ്മുടെ ഭൂമിക്കുള്ളിൽ തന്നെ ഒരു പക്ഷെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലൂടെ തന്നെ നമുക്ക് മറ്റൊരു ഡയമെൻഷനിലേക്ക് കടക്കാൻ സാധിച്ചേക്കും. കാലിഫോർണിയയിലെ എലിസബത്ത് എന്ന് പറഞ്ഞൊരു തടാകമുണ്ട്. ഇത് ഇങ്ങനെയൊരു ഗേറ്റ്വേ ആയിട്ടാണ് കണക്കാക്കുന്നത്. എലിസബത്ത് തടാകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും അനുഭവങ്ങളും മിസ്റ്ററിയും ഒക്കെ ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അമേരിക്കൻ ഭൗമപാളിയുടെയും പസഫിക് പാളിയുടെയും യോജിക്കുന്ന സാൻ ആൻഡ്രിയാസ് ഫോൾട്ടിലാണ്. വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ ഈ തടാകം UFO സാന്നിധ്യം കൊണ്ട് വളരെ പ്രശസ്തവുമാണ്. പറക്കുംതളികൾ തടാകത്തിലേക്ക് താഴ്ന്ന് അപ്രത്യക്ഷമാകുന്നതും തടാകത്തിൽ നിന്ന് ഉയർന്നു വരുന്നതുമൊക്കെ സമീപ പ്രദേശത്തുള്ള ജനങ്ങൾ നിരവധി തവണ കണ്ടിട്ടുമുണ്ട്. സമാനമായ നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫ്യൂജി. ഫ്യൂജി പർവ്വതത്തിന്റെ താഴ്വാരത്തിലുള്ള ജപ്പാനിലെ ഓക്കിംഗ് അഹാര കാട് ഒരു നിഗൂഢമായിട്ടുള്ള സ്ഥലമാണ്. ഓരോ വർഷവും 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്ന് ജീവത്യാഗം ചെയ്യുന്നത്. ജാപ്പനീസ് വിശ്വാസപ്രകാരം ഇത് ഫ്യൂജി ദേവതയുടെ വാസസ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓസ്ട്രേലിയയിലെ ബ്ലാക്ക് മൗണ്ടെയിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് കൂടി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. പ്രത്യേക രൂപത്തിലുള്ള കറുത്ത കല്ലുകൾ കൊണ്ട് അടുക്കി നിർമ്മിച്ചതുപോലെ ഒരു മലയാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം ഗുഹകളും തുരങ്കങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ പോയിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും ഇവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രത്യക്ഷരാവുന്ന ഒരു ദുരൂഹമായ മലയാണിത്. ഈ കാണാതാവുന്ന ആളുകളെ അന്വേഷിക്കാനായിട്ട് പോകുന്ന പോലീസുകാരെ പോലും കാണാതായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി തിരോധാനം കുതിരകളുമായിട്ട് എത്തിയ ആളുകൾ, പണ്ടുകാലങ്ങളിൽ കോളനികൾ സ്ഥാപിക്കാൻ എത്തിയിട്ടുള്ള നിരവധി പാശ്ചാത്യരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വച്ച് അപ്രത്യക്ഷരായിട്ടുണ്ട്. ക്യൂൻസ്ലാൻഡിൽ കാണപ്പെടുന്ന ഈ പ്രദേശം തികച്ചും നിഗൂഢമായിട്ടുള്ള ഒന്നാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാനുണ്ട്. ഒരുപാട് അനുഭവ കഥകളും ചരിത്ര കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു പ്രദേശത്തെ കുറിച്ച് പറയാനായിട്ട്.
ഈ മലയുടെ മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് കാന്തിക ശക്തി മൂലം നാവിഗേഷൻ ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്ത അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. സമീപവാസികൾ പൊട്ടിത്തെറികളുടെ ശബ്ദവും അജ്ഞാതമായ രോദനങ്ങളുമൊക്കെ കേൾക്കുന്നതായി പറയപ്പെടുന്നുമുണ്ട്. സൈബീരിയയിൽ മരണത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന യക്കൂഷ്യയും ഒരു അൺചാറ്റേർഡ് ഭൂപ്രദേശമാണ്. കല്ലുകൾ കൊണ്ടുള്ള ചില പ്രത്യേക നിർമ്മിതികൾ ഉള്ള സ്ഥലമാണിത്. ഈ നിർമ്മിതികൾക്ക് മുകളിൽ വനം വളർന്നു പിടിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ആണവ വികിരണങ്ങൾ പോലും ഏൽക്കാറുണ്ടത്രേ. യുഎഫ്ഒ ഗവേഷകനായിട്ടുള്ള ഇവ മാക്രോയും സംഘവും ഒരിക്കൽ ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. അവർ ഉപയോഗിച്ചത് മോട്ടോറുകളും അതുപോലെ ഘടിപ്പിച്ച പവർ ഗ്ലൈഡർ പാരഷൂട്ടുകളുമാണ്. അസാധാരണമായ നിർമ്മിതികളാണ് ഇവർ അവിടെ കണ്ടെത്തിയത്. വൃത്താകൃതിയിലുള്ള ലോഹ നിർമ്മിതികൾ, അവ നീളമുള്ള കല്ലുകളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവയെ കാലി ഡ്രോണുകൾ എന്നവർ വിളിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതിന് മുൻപ് സംഘാംഗങ്ങൾക്ക് അജ്ഞാതമായ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി. അസാധാരണമായ തളർച്ചയും. അങ്ങനെ ആ പരിവേഷണം അവർ അവസാനിക്കുകയാണ് ഉണ്ടായത്. ആണവ വികിരണങ്ങൾക്ക് സമീപം പോകുമ്പോഴാണ് മനുഷ്യർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഇതൊരു പുരാതന ആണവ നിലയമായിരുന്നിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അതും മറ്റൊരു വീഡിയോയിലാകാം. സത്യത്തിൽ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഈ പ്രപഞ്ചത്തിൽ ദുരൂഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെ. നമ്മൾ കരുതുന്ന ശാസ്ത്രവും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രീയമായ വഴിയുമാകണമെന്നില്ല യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് പോകേണ്ട വഴി. ഒരുപക്ഷെ നമുക്ക് അറിയാത്ത ഒരു ടെക്നോളജി, നമുക്ക് അറിയാത്ത ഒരു ശാസ്ത്ര സത്യം ഈ പ്രപഞ്ചത്തിലുണ്ടാകാം. കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ള ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച വഴികളിലൂടെ തന്നെയാണ് ഇന്നും ശാസ്ത്രലോകം മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു അതെല്ലാം ശരിയാണെന്നും അത് തന്നെയാണ് നേരായ വഴിയെന്നും. എന്നാൽ നമുക്കറിയാത്ത, നമ്മുടെ പൂർവികർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഏതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മുമ്പുണ്ടായിരുന്ന പൂർവികർക്ക് അറിയാമായിരുന്നതും എന്നാൽ പിന്നീട് കാലം മാറുന്നതിനൊപ്പം കൈമാറ്റം ചെയ്യപ്പെടാതെ പോയതുമായ അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അത് നേടിയെടുക്കാൻ ഇന്ന് നമുക്ക് കഴിയാത്തത് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയാണ് ശരിയായ വഴിയെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നമ്മൾ ഇന്ന് ചൊവ്വയിൽ വരെ നമ്മുടെ പരിവേഷണ വാഹനങ്ങളെ അയച്ചിട്ടുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നുണ്ട്. ബഹിരാകാശത്ത് നമുക്കിന്ന് സ്പേസ് സ്റ്റേഷനുകളുണ്ട്. ആ നിലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ പോകുന്നത് ശരിയായ വഴിയിലാണെന്നും ഈ വഴിയിലൂടെ നമുക്ക് ഭാവിയിൽ ഈ പ്രപഞ്ചത്തെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനേക്കാളും ഒരു എളുപ്പ വഴിയുണ്ടെങ്കിലോ? നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ 5 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയുന്ന എളുപ്പവഴിയുണ്ട്. ആ വഴി നമുക്ക് അറിയാത്തത് കൊണ്ട് മാത്രം നമ്മൾ 2 ദിവസം സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. നമുക്ക് ഈ 5 മിനിറ്റ് കൊണ്ട് പോകാൻ കഴിയുന്ന വഴിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുമാകാം ഇന്നത്തെ ശാസ്ത്രത്തിന്റെ യാത്ര. നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന്, നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഒരു പക്ഷേ വിശാലമായ നക്ഷത്ര ലോകത്തേക്ക് യാത്ര സാധ്യമാകുന്ന അനേകം ഗേറ്റ്വേകൾ ഉണ്ടാകാം. അവയിലൂടെ കടന്നാൽ നമ്മൾ എത്തുക ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു അജ്ഞാത ആവാസ വ്യവസ്ഥയിലാകാം. അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള മറ്റൊരു ഡയമെൻഷനിലുള്ള ലോകത്തിൽ. തീർച്ചയായിട്ടും ഒരുപാട് അനന്തമായ സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്. പ്രപഞ്ചം വിശാലമാണ്, അനന്തമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വളരെ പരിമിതമാണ്. എന്നാലോ അവ വളരെ അനന്തമായതുമാണ്. നമ്മൾ കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഓരോ ദിവസവും നമുക്ക് അതിശയകരമായ കാര്യങ്ങളായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ഗുഡ് ബൈ.